ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിഷിതകുമാരി. രാജ്യത്ത് പുതുതായി 2828 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2035 പേർ രോഗമുക്തരായി. 17087 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 14 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 5,24,586. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് 193,28,00,000 പിന്നിട്ടു. ഇന്നലെ 13,81,764 ഡോസ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കോവിഡ് പരിശോധന 84,98,00,000. ഇന്നലെ 4,74,309 സാമ്പിളുകൾ പരിശോധിച്ചതോടെ ആകെ പരിശോധന 84,97,99,142 ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ത്യൻ ആയുർവേദ മഹാസമ്മേളനത്തിന്റെ 59-ാം പൊതുസഭ ഇന്ന് ഉജ്ജയിനിൽ ഉദ്ഘാടനം ചെയ്യും. 20 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഉജ്ജയിനിലെ ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ പുതിയ കെട്ടിടവും രാഷ്ട്രപതി നാടിന് സമർപ്പിക്കും. ഇന്ത്യൻ ആയുർവേദ വിദ്യാപീഠ്, ശാസ്ത്ര സമ്മേളനം എന്നിവയും ആയുർവേദ മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. പ്രത്യയ ശാസ്ത്രങ്ങളുടെ വ്യത്യസ്തത മാറ്റി നിർത്തി പരസ്പരം ബഹുമാനിക്കാൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ ആഹ്വാനം ചെയ്തു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ 98-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതിമ അനാവരണ പരിപാടിയിൽ ചെന്നൈയിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത്ത് പരിപാടി അല്പസമയത്തിനകം 11 മണിക്ക് ആകാശവാണി ദൂരദർശൻ ശൃംഖലകളിലും മൻ കി ബാത്ത് കേൾക്കാം. ഇതിനു പുറമെ ആകാശവാണിയുടെയും ദൂരദർശന്റെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താവിതരണ മന്ത്രാലയത്തിന്റെയും യൂട്യൂബ് ചാനലുകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്തിന്റെ പരിഭാഷ പ്രക്ഷേപണം ചെയ്യും. 8:00 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. മൻ കി ബാത്തിന്റെ 89-ാം പതിപ്പാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9 മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും 16 പദ്ധതികളെയും പരിപാടികളെയും കുറിച്ച് മറ്റന്നാൾ ഗുണഭോക്താക്കളുമായി സംവദിക്കും. ആസാദി കി അമൃത് മഹോത്സവിന്റെ ഭാഗമായി ഷിംലയിൽ സംഘടിപ്പിക്കുന്ന ഗരീബ് കല്യാൺ സമ്മേളൻ പരിപാടിയിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ 11-ാം ഘട്ടമായി 21,000-ത്തിലധികം കോടി രൂപയും പ്രധാനമന്ത്രി ചടങ്ങിൽ അനുവദിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം നടത്തുന്ന ഗുസ്തി താരങ്ങൾക്ക് പ്രതിഫലം ഉയർത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം ഈ വർഷം അവസാനത്തോടെ അംഗീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉറപ്പു നൽകി. പൂനെയിൽ വനിതകളുടെ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു താക്കൂർ. ഐക്യരാഷ്ട്ര സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനം ഇന്ന്. സുരക്ഷ, സമാധാനം, സ്ഥിരത എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സമാധാന സേനാംഗങ്ങളെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. ലോകസമാധാനത്തിനായി ത്യാഗം ചെയ്ത സമാധാന പാലകരുടെ ധൈര്യവും സമർപ്പണവും അഭിവാദ്യം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ ട്വിറ്ററിൽ പറഞ്ഞു. 34 വർഷത്തെ സേവനത്തിനുശേഷം ഇന്ത്യൻ പടക്കപ്പൽ INS ഗോമതി ഡീ കമ്മീഷൻ ചെയ്തു. മുംബൈയിലെ നാവിക കപ്പൽ നിർമ്മാണശാലയിൽ ക്യാപ്റ്റൻ സുദീപ് മാലിക് ചടങ്ങിന് നേതൃത്വം നൽകി. 1988 കമ്മീഷൻ ചെയ്ത INS ഗോമതി പശ്ചിമ കപ്പൽ നിരയിലെ ഏറ്റവും പഴയ പടക്കപ്പലാണ്. ലഡാക്കിൽ കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണമടഞ്ഞ സൈനികൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഹവിൽദാർ മുഹമ്മദ് ഷൈജലിന്റെ മൃതദേഹം അല്പസമയത്തിനകം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും. 11:00 തിരൂരങ്ങാടി യത്തീംഖാനയിലും ഉച്ചയ്ക്ക് സൂപ്പിക്കുട്ടിനഹ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3:00 പരപ്പനങ്ങാടി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. 12-ന് മേൽ പ്രായക്കാരായ എല്ലാ കുട്ടികളും കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രത്യേക വാക്സിൻ യജ്ഞം അവസാനിച്ചെങ്കിലും 12-ന് മേൽ പ്രായമായ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ ഇനിയും അവസരമുണ്ട്. 12-ന് മേൽ പ്രായമായ കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്ന യജ്ഞത്തിന്റെ ഭാഗമായി ഇതുവരെ 1,72,000-ത്തിലധികം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി അറിയിച്ചു. തൃക്കാക്കരയിൽ പരസ്യപ്രചാരണത്തിന് ഇന്ന് സമാപനം. LDFും UDFും NDAയും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലത്തിൽ 3 മുന്നണികളിലെയും പ്രമുഖർ പ്രചാരണത്തിന്റെ സമാപനത്തിന് ആവേശം പകരാൻ രംഗത്തുണ്ട്. വൈകിട്ട് 6:00 പരസ്യപ്രചാരണങ്ങൾ അവസാനിപ്പിക്കേണ്ടത്. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ, ജില്ലാ കലക്ടർ ജാഫർ മാലിക് എന്നിവർ അറിയിച്ചു. സുഗമമായ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. വോട്ടെടുപ്പ് ദിവസമായ മറ്റന്നാൾ രാവിലെ 7:00 മുതൽ വൈകിട്ട് 6:00 വരെ എക്സിറ്റ് പോൾ നടത്തുന്നതും അതിന്റെ ഫലം മാധ്യമങ്ങളിലൂടെയോ മറ്റെന്തെങ്കിലും ഉപാധികളിലൂടെയോ പ്രസിദ്ധീകരിക്കുന്നതും നിരോധിച്ചതായി സഞ്ജയ് കൌൾ പറഞ്ഞു. അഭിപ്രായ സർവേ, തിരഞ്ഞെടുപ്പ് സർവേ ഉൾപ്പെടെ ഒരു തെരഞ്ഞെടുപ്പ് കാര്യവും ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഇന്ന് വൈകിട്ട് 6:00 മുതൽ മറ്റന്നാൾ വൈകിട്ട് 6:00 വരെ പ്രസിദ്ധീകരിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. PC ജോർജ് തൃക്കാക്കരയിലെത്തുന്നത് നാടകമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃക്കാക്കരയിലെ പ്രചാരണത്തിൽ LDF വർഗീയത ആളിക്കത്തിച്ചുവെന്നും വിവാദ വീഡിയോയിൽ കോൺഗ്രസിന് പങ്കില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി.
വെറുപ്പിന്റെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയം തൃക്കാക്കരയിൽ വിജയിക്കില്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. യു ഡി എഫിന്റെ അധമ രാഷ്ട്രീയത്തിന് വോട്ടർമാർ മറുപടി നൽകുമെന്നും എൽ ഡി എഫ് നൂറ് തികയ്ക്കുമെന്നും മന്ത്രി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥിയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് എറണാകുളം മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരനെ പ്രിൻസിപ്പൽ പിരിച്ചുവിട്ടു. ഐ ടി നിയമപ്രകാരം ജീവനക്കാരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് 21,271 കോടി രൂപ ചെലവിൽ 187 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 6 പദ്ധതികൾ ഏതാനും മാസങ്ങൾക്കകം ആരംഭിക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റി ചെയർപേഴ്സൺ അൽക്ക ഉപാധ്യായ പറഞ്ഞു. ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ച് ദേശീയപാതാ അതോറിറ്റി റീജിയണൽ ഓഫീസർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. 34,972 കോടി രൂപ ചെലവിൽ 403 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഏറ്റുമാനൂർ ചിങ്ങവനം ഇരട്ട റെയിൽപാത ഇന്ന് കമ്മീഷൻ ചെയ്യും. ഏറ്റുമാനൂർ പാറോലിക്കലിൽ അവസാനവട്ട പണികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ 2 പാതയിലൂടെയും ട്രെയിൻ ഓടിച്ചു തുടങ്ങുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം മംഗലാപുരം പാതയിൽ ഇരട്ടിപ്പിക്കാൻ ശേഷിച്ചിരുന്ന ചിങ്ങവനം ഏറ്റുമാനൂർ 26 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കലാണ് പൂർത്തിയാകുന്നത്. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് രാത്രി 8 അഹമ്മദാബാദിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും നേതൃത്വം നൽകുന്ന ടീമുകളുടെ പോരാട്ടം അത്യന്തം ആവേശം നിറഞ്ഞതായിരിക്കുമെന്നാണ് കായിക ലോകത്തിന്റെ പ്രതീക്ഷ. നാലാമത് മൂന്നാർ മാരത്തൺ ഇന്ന്. മാരത്തണിന് മുന്നോടിയായി ഇന്നലെ നടന്ന മൂന്നാർ അൾട്രാ ചലഞ്ച് ജില്ലാ വികസന കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ പിതാവ് അസ്കർ ലത്തീഫ് ഉൾപ്പെടെ 5 പേരെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ കുട്ടിയും കുടുംബവും ഒളിവിലായിരുന്നു. ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 25. ആകാശവാണിയിൽ തുടർച്ചയായി 2.5 പതിറ്റാണ്ട് കർണാടക സംഗീതം പഠിപ്പിച്ച പ്രമുഖ സംഗീത വിദ്വാൻ ആർ കൃഷ്ണസ്വാമിയുടെ ജന്മശതാബ്ദി ഇന്ന്. തിരുവനന്തപുരം ഭാരത് ഭവനിലെ ശെമ്മൻകുടി സ്മൃതി മണ്ഡപത്തിൽ വൈകിട്ട് 6 സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീതാർച്ചനയും ഉണ്ടായിരിക്കും. വേദിയിൽ കുഴഞ്ഞുവീണ് മരിച്ച ഗായകൻ ഇടവ ബഷീറിന്റെ മൃതദേഹം കൊല്ലം കടപ്പാക്കടയിലെ വീട്ടിലെത്തിച്ചു. വീടും സ്റ്റുഡിയോയും ചേർന്ന സംഗീതാലയത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരെത്തി. ഖബറടക്കം വൈകിട്ട് 2 ജുമാ മസ്ജിദിൽ നടക്കും. ഇന്നലെ രാത്രി 9:30 ആലപ്പുഴ പാതിരപ്പള്ളിയിലെ ഗാനമേള വേദിയിലായിരുന്നു 78-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരള തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ പറഞ്ഞു. ലോകത്ത് ഉന്നത വിദ്യാഭ്യാസം ഏറ്റവും അധികം നേടുന്ന പെൺകുട്ടികൾ കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാഭ്യാസ വികസന എക്സ്പോ ടേണിംഗ് പോയിന്റ് 2022 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സ്പോ മന്ത്രി ഡോ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നൈപുണ്യ വ്യക്തിത്വ വികാസങ്ങൾക്ക് ഊന്നൽ നൽകി ജനപക്ഷ വൈജ്ഞാനിക സമൂഹത്തെ വാർത്തെടുക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഡോ ആർ ബിന്ദു പറഞ്ഞു. കോഴിക്കോട് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ 4,32,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച ക്യാന്റീൻ, ലൈബ്രറി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ മണ്ഡലത്തിലെ മാതൃക ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായി കടലുണ്ടി പഞ്ചായത്തിൽ തെരുവുകൾ സജ്ജീകരിക്കുന്ന പദ്ധതി നടപ്പാക്കും. ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് വിനോദസഞ്ചാരത്തിന് അനുയോജ്യമായ രീതിയിൽ ഹരിത കലാ സാംസ്കാരിക ഭക്ഷണ ഗ്രാമജീവിത തെരുവുകളും ജലതെരുവും പദ്ധതിയിൽ ക്രമീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. എസ് എൻ ഡി പി യോഗ നടത്തിപ്പിന് നിയമപരമായ സ്കീം വേണമെന്ന കീഴ്ക്കോടതി വിധി ശരിവച്ച ഹൈക്കോടതി വിധിയിൽ ഒരു തിരിച്ചടിയും നേരിട്ടിട്ടില്ലെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പുതിയ നിയമം വരുന്നതുവരെ ഇപ്പോഴത്തെ അംഗങ്ങൾ തുടരാമെന്ന് വിധിയിലുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. നവീകരിക്കുന്ന എ സി റോഡിൽ ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തി. ഗതാഗത കുരുക്ക് രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.